പിന്നെ പോവാത്തതിൻ്റെ കാര്യം, ഇവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ തൊട്ട് ഒരുപാട് സമരത്തിന് രാപ്പകല് കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ പോയിട്ടുള്ളൂ. അവർക്ക് വീട്ടിൽ പട്ടിണിയും പരിവട്ടമായിട്ടുണ്ടായിരുന്നു, ബാലൻസുള്ളൂ. അത് പല രാഷ്ട്രീയക്കാരും വന്ന് മുതലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളെ പോവാണെങ്കിൽ മൊത്തത്തോടെ പോവാന്നുള്ളതേ ഉള്ളൂ, കാരണം ആരെയും കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഒരാൾ അതിനകത്ത് കയറി ഒരു വീഡിയോ എടുക്കാൻ ആർക്കും അതിനുള്ള ധൈര്യം ഇല്ല, ആരെ കയറ്റി വിടുന്നുമില്ല. നമസ്കാരം, നമ്മളിങ്ങനെ വള്ളക്കടവിൽ നിരവധി ഇന്റർവ്യൂസ് എടുത്തു പലരും. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഫാക്ടുകൾ പല ചാനലുകൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കും. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? വിശാഖൻ. വിശാഖൻ, വിശാഖൻ ചേട്ടാ, കഴിഞ്ഞ കുറച്ച് ചാനൽ, കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് ചാനലുകൾ ഇങ്ങനെ കുറച്ച് ഫാക്ടുകൾ പറയുന്നുണ്ട്. എന്താണ് അതിനെ പറ്റി ഒന്ന് വിവരിക്കാൻ പറ്റുമോ? വള്ളക്കടവിൽ എത്ര വർഷമായി താമസിക്കുന്നു? തുടക്കം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എനിക്കിപ്പോ 30 വയസ്സ് കഴിഞ്ഞു. ഞാനിവിടെ ജനിച്ചുള്ള ആളാണ്. ഇപ്പൊ 30 വർഷത്തോളം ഇവിടെ തന്നെ ഉള്ള ആളാണ്. ഞാൻ ഡാമിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2007-08 കാലഘട്ടത്തിൽ. അപ്പം എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞതും ലീക്ക് ഉണ്ടെന്നുള്ളത് പറഞ്ഞതും. പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം ഞാൻ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇഷ്യൂസാണ്. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരും സമരത്തിന് പോകുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും കമന്റുകളായിട്ട് ആ ഒരു വീഡിയോസിനകത്ത് വന്നത്. അതിനെപ്പറ്റി ആദ്യം പറയാം, എന്നിട്ട് ഡാമിനെ പറ്റി പറയാം. ഈ ഞങ്ങൾ സമരത്തിന് പോവാത്തതിൻ്റെ കാര്യം, ഇവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ തൊട്ട് ഒരുപാട് സമരത്തിന് രാപ്പകല് കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ പോയിട്ടുള്ളൂ. ആ കഷ്ടപ്പാടിന്റെ വിലയായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് വീട്ടിൽ പട്ടിണിയും പരിവട്ടമായിട്ടുണ്ടായിരുന്നു, ബാലൻസുള്ളൂ. അത് പല രാഷ്ട്രീയക്കാരും വന്ന് മുതലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളെ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുകയല്ല, പല ആൾക്കാരും വന്ന് മുതലെടുത്തിട്ടുണ്ട്. ഞാൻ ആൾക്കാർ വന്ന് നല്ലപോലെ രീതിയിൽ സഹകരിച്ച ആൾക്കാരുണ്ട്. അപ്പോ പിന്നെ പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇഷ്യൂസിനെ പറ്റിയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാല് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം തന്നെ ഡാം പൊട്ടി വന്ന് പാസ് ചെയ്ത് പോകും. നമുക്കപ്പോൾ പിന്നീട് നമുക്ക് ജീവിച്ചിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ, അല്ലെ എൻ്റെ ആൾ പോയി എന്ന് പറഞ്ഞ് ഒരു പക്ഷെ നമ്മളാരും ഒരാൾ പകൽ ടൈമിലാണ് ചിലപ്പോൾ നമ്മൾ പുറത്തെവിടെയും പോയതാണെങ്കിൽ മാത്രം നമുക്ക് ഇല്ലാതെ പോകും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം പോവാണെങ്കിൽ മൊത്തത്തോടെ പോകാന്നുള്ളതേ ഉള്ളൂ, കാരണം ഒരാൾ ജീവിച്ചിരുന്നിട്ട് നമ്മൾ പിന്നെ വയനാട്ടിലേക്ക് നമുക്ക് വയനാട്ടിലെ സംഭവം. അപ്പം നമ്മുടെ ഒരാവശ്യം ഇനിയിപ്പം എൻ്റെ ഒരു വീഡിയോസ് ഇപ്പം വന്നേക്കുന്നത് ചിലപ്പം തമിഴ്നാട്ടിൽ വലിയ ഇഷ്യൂസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ ഇപ്പോഴും ഞാൻ രണ്ട് ഗവൺമെന്റിനോട് ചേർന്നിട്ട് എടുത്തൊരു തീരുമാനം എടുത്താൽ അവർക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ അവർക്കും വെള്ളമില്ല. ഇത് ഒരുമിച്ച് തീരുമാനമെടുത്താൽ അവർ വെള്ളം കൊണ്ടുപോട്ടെ, വിഷയമുണ്ടോ? ഒരു വിഷയമില്ല. എന്റെ അഭിപ്രായം തന്നെയാണ്, കാരണം ഈ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാലും പിന്നീട് അവർക്ക് ഒരു പുതിയ ഡാമിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് വെള്ളം വേണം, നമുക്ക് പുതിയ സേഫ്റ്റി ആയിട്ടുള്ള തീരുമാനം. അതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഇതൊക്കെ തന്നെ ആണ്. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് കാര്യം മടുത്തുവരെ കഴിഞ്ഞ 100-125 വർഷത്തോളമായിട്ട് ഡാം പണിഞ്ഞതിന് ശേഷം 50 വർഷം ശേഷം അവരിങ്ങനെ നിരവധി ഇപ്പോൾ ചേട്ടനോട് സംസാരിക്കുന്നത്. 71 വയസ്സുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതോടൊപ്പം അത് പറഞ്ഞിക്കട്ടെ, ഈ ഡാമിന് ലീക്ക് ഉണ്ടെന്നതിനെ പറ്റി പറഞ്ഞതിന് എക്സാക്റ്റ് ഒന്ന്, ഈ റീസെന്റ് വല്ലതും പോയായിരുന്നു അതിനകത്ത്? റീസെന്റ് പോയിട്ടില്ല, നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. അത് അവിടെ തന്നെ നമുക്ക് ഒന്ന് വള്ളക്കടവിൽ ചെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി ചെക്ക് പോസ്റ്റിൽ പോയി അന്വേഷിച്ചാൽ തന്നെ എന്തിനാ പോകുന്നത് ഫസ്റ്റ് ചോദിക്കും. പ്രത്യേകിച്ച് ഒരു ക്യാമറ വീഡിയോ ഉണ്ടെന്നുണ്ട് ഉറപ്പായിട്ട് നമ്മളെ പെർമിറ്റഡ് ആവില്ല അവിടെ. പിന്നെ മുല്ലപ്പെരിയാറിലേക്ക് ഒരു കാരണവശാലും പെർമിഷൻ ആവില്ല, കിട്ടത്തില്ല അവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഡാമിന്റെ നിലവിലെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണെന്നാണ്. പുറത്ത് കൊണ്ടുവരാൻ ആരെയും കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഒരാൾ അതിനകത്ത് കയറി ഒരു വീഡിയോ എടുക്കാൻ ആർക്കും അതിനുള്ള ധൈര്യം ഇല്ല, ആരെ കയറ്റി വിടുന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ ചെയ്യാം, നമ്മുടെ ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാം, ഈ ഡാമിനെ പറ്റി ചെറിയ ഡോക്യുമെന്ററി എടുത്ത് ഇപ്പോഴത്തെ ഡാം സേഫ്റ്റിയാന്ന് പറയുന്നുണ്ട്, ആ സേഫ്റ്റിയെ പറ്റി ജനങ്ങൾക്കൊരു അവബോധം കൊടുക്കാം. അതൊരു പോയിന്റാണ്. ഇവിടുന്ന് ജനങ്ങളെ ഇങ്ങനെ മൂടി വെച്ചിട്ട് ജനങ്ങൾ അപ്പൊ ജനങ്ങളിലേക്ക് ഭീതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇതിങ്ങനെ മൂടി വെക്കുമ്പോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഒരു ജനങ്ങളെ കാണിച്ച് അത് അവരുടെ ഭീതി മാറ്റേണ്ട ഗവൺമെന്റിന്റെ കടമയാണ്. അതെ 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 അതെ. ഗവൺമെന്റ് ഞാൻ ഒരു ഗവൺമെന്റിനെ ഞാൻ തള്ളിപ്പറയുകയോ അല്ല പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അത് ചെയ്യുവാണ് നമ്മുടെ നാട്ടുകാർക്ക് അതൊരു വളരെ ആശ്വാസമായിരിക്കാം. പിന്നെ നമുക്ക് പുതിയ ഡാമിനെ പറ്റി തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. കാരണം ഈ നാട്ടുകാർ പലരും കമ്പത്തിനും തമിഴ്നാടിനും പല ആവശ്യങ്ങളായിട്ട് പോകുന്നതാണ്. നമ്മൾ നാളെ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി കത്തിക്കാനോ നമ്മുടെ പേര് ആക്രമിക്കാനോ നമുക്ക് താല്പര്യമില്ല, കാരണം അവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവർക്ക് കുടിവെള്ളം വേണം, നമ്മളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുടിവെള്ളം വേണം, നമുക്ക് പുതിയൊരു ഡാമും നമുക്ക് സേഫ്റ്റിയാണ്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ പ്രതീക്ഷ എന്നാണ് പേരല്ലേ?
എന്തായാലും വിശാഖൻ ചേട്ടൻ അതെ പോകാൻ ധൃതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് പിരിയും നാം ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്നത് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ജനങ്ങളുടെ ആശങ്ക മാറ്റേണ്ടത് ഗവൺമെൻറ് കടമയാണ്. അവിടേക്ക് ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞു മടുത്ത കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റുകൾ ഇപ്പോൾ ശരിക്കും മനസ്സിലായി. ഇതിൻ്റെ ഒരു മാസ് എഫക്റ്റ് ഉണ്ടായ ഇതിൻ്റെ ഒരു വ്യാപ്തി ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ വയനാട്ടിലെ അതുപോലെ തന്നെ ശിരൂരിലെ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് ശരിക്കും ഭീതി എന്താണെന്നുള്ളത് മനസ്സിലായത്. വ്യാപ്തി ഞങ്ങളുടെ ഇന്ന് വെള്ളം വരത്തില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഇതൊരു പാഠമാണ്. വെള്ളം എവിടെയും വരും എന്നുള്ള എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അതായത് നമ്മുടെ ഭയത്തെ മാറ്റേണ്ട ഗവൺമെൻറ് ആണ്. എത്രയും പെട്ടെന്ന് അടിയന്തരമായ ഗവൺമെൻറ് ഈ ഒരു വിഷയത്തിൽ ഇടപെടണം.